ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു ഗുരുഅർപ്പന്റെ വൃന്ദാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭഗവാൻ ത്രിവക്രയുടെ കൂന് മാറ്റി കൊടുക്കുന്ന കഥ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. കംസന്റെ മന്ത്രിയാണ് അക്രൂരൻ. നേരത്തെ ഉഗ്രസേന മഹാരാജാവിനൊപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ വസുദേവർക്ക് പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെയാണ് കംസൻ അക്രൂരനെ തന്നെ ഗോകുലയാത്രയ്ക്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണവും. ഒരു ക്ഷണപത്രവുമായിട്ടാണ് അക്രൂരൻ ഗോകുലത്തിലെത്തുന്നത്. രാമകൃഷ്ണന്മാരെ രാജധാനിയിൽ നടക്കുന്ന ധനുർയാഗത്തിന് ക്ഷണിക്കണം. ക്ഷണിക്കുക മാത്രമല്ല, നിർബന്ധപൂർവം വിളിച്ചുകൊണ്ടുവരണം. രാജധാനിയിൽ അവരെത്തിയാൽ ഉടൻ വധിക്കണം, അതാണ് ലക്ഷ്യം. പാവ അക്രൂരൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പേരുപോലെ തന്നെ അക്രൂരൻ്റെ മനസ്സിൽ ലേശം പോലും ക്രൂരതയില്ല. അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, കംസൻ പറഞ്ഞതല്ലേ. അങ്ങനെ ഗോകുലത്തിലെത്തി രാമകൃഷ്ണന്മാരെ ഇങ്ങനെ രാജധാനിയിൽ നടക്കുന്ന ധനുർയാഗത്തിനായി ക്ഷണിക്കുകയാണ്. ക്ഷണിക്കുന്നതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അവിടെ എത്തി, രാജധാനിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ നിങ്ങളെ രണ്ടുപേരെയും വധിക്കാനാണ് ശ്രമം. സൂക്ഷിക്കുക, അവിടെ വധിക്കാനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറാവുന്നുണ്ട്. അപ്പം സൂക്ഷിക്കണം എന്ന് അക്രൂരൻ പറയാണ്. ഇത് കേട്ടപ്പോൾ രാമകൃഷ്ണന്മാർക്ക് മധുരയിലെത്താൻ ധൃതിയായി. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അക്രൂരനൊപ്പം ബലരാമനും ശ്രീകൃഷ്ണനും ചെല്ലുകയാണ്. അപ്പം നഗര കവാടത്തിൽ അവർക്ക് ഗംഭീരമായ സ്വീകരണം ലഭിക്കുകയാണ്. ഇഷ്ടം പോലെ ആൾക്കാർ, ജനങ്ങൾ എത്തുകയാണ് അവിടെ അവരെ സ്വീകരിക്കാനായിട്ട്. ഒരുപാട് ആൾക്കാർ എത്തുന്നുണ്ട്. അപ്പോൾ പരസ്പരം അവർ പറയുന്നുണ്ട്, ഇനി നല്ല നാളുകൾ വരികയാണ്. ആ അത്ഭുത ബാലകന്മാരെ അവർ അതിഗംഭീരമായാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരണമൊക്കെ കഴിഞ്ഞ്, വിശ്രമമൊക്കെ കഴിഞ്ഞ് അവർ മധുര ചുറ്റി കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ മധുര ചുറ്റി കാണാൻ പോകുന്ന സമയത്താണ് അവരവളെ കാണുന്നത്. ആ മനോഹരമായ സുന്ദരിയായ യുവതിയെ, ത്രിവക്രയെ അവർ കാണുകയാണ്. അവള് അതിസുന്ദരിയാണ്. പക്ഷേ അവളുടെ ദേഹം കൂന് കുത്തിയാണ് ഇരിക്കുന്നത്. മൂന്ന് കൂനുണ്ട് അവളുടെ ശരീരത്തിൽ. അവളുടെ കയ്യിലെ താമ്പാളങ്ങളിൽ കുറിക്കൂട്ടുകളുണ്ട്. അതിന് നല്ല സുഗന്ധമാണ് ആ കുറിക്കൂട്ടുകൾക്ക്. അത് രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കൊക്കെ ധരിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ കൃഷ്ണൻ ത്രിവക്രയോട് ചോദിച്ചു, യുവതി ആരാണ് നീ? നിൻ്റെ ഈ കുറിക്കൂട്ടുകൾ ഞങ്ങൾക്കും തരാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ത്രിവക്ര പറയാണ്, ഞാൻ കംസൻ്റെ ദാസിയാണ്. ഇത് കംസ മഹാരാജാവിന് ധരിക്കാനായിട്ടാണ് ഈ കുറിക്കൂട്ടുകൾ എന്ന് പറയാണ്. പക്ഷേ അത് ധരിക്കാൻ ഏറ്റവും അർഹത അങ്ങക്ക് തന്നെയാണ് കുമാര എന്ന് പറയാണ്. എൻ്റെ ദേഹമാകെ കൂന് കുത്തിയിരിക്കുന്നത് കാരണം ആൾക്കാരൊക്കെ എന്നെ ത്രിവക്ര എന്നാണ് വിളിക്കുന്നത് എന്നുകൂടി അവൾ പറയുന്നുണ്ട്. അങ്ങനെ ആ കൃഷ്ണൻ്റെ ആ ഭംഗിയിൽ ആകൃഷ്ടയായ അവൾ ബലരാമനും ശ്രീകൃഷ്ണനും ആ കുറിക്കൂട്ടുകൾ കൊടുക്കുകയാണ്. അപ്പോൾ ഭക്തിപൂർവം കൊടുത്ത ആ കുറിക്കൂട്ടുകൾക്ക് ഭഗവാന് അവൾക്ക് പകരം നന്മയുടെ മുദ്ര നൽകാനായി തോന്നി. അങ്ങനെ ഭഗവാന്റെ കാലുകൊണ്ട് അവളുടെ കാൽപാദത്തിൽ ചവിട്ടിപ്പിടിച്ച് താടി പിടിച്ച് ഉയർത്തുകയാണ്. ഭഗവാന്റെ ആ ദിവ്യ സ്പർശത്തിൽ അവളുടെ കൂരൊക്കെ അപ്രത്യക്ഷമാവാണ്. ഇത് കണ്ടു നിൽക്കുന്ന ആൾക്കാരൊക്കെ അത്ഭുത സ്തബ്ധരായിരിക്കുകയാണ്. അങ്ങനെ ബലരാമനും ശ്രീകൃഷ്ണനും അവർ ജയ് ജയ് വിളിച്ചു. ഭഗവാന്റെ ആ ഒരു ദിവ്യ സ്പർശത്തിൽ, ഭഗവാന്റെ കാരുണ്യത്തിൽ ത്രിവക്ര എന്ന കൂനൊക്കെ അപ്രത്യക്ഷമാവാണ്. ആ ഭഗവാന്റെ കാരുണ്യം മാത്രം മതി നമുക്ക് എല്ലാം നേടാനായിട്ട്. ആ ഭഗവാന്റെ കാരുണ്യം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു.